ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൊത്തൂസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആവിയിൽ വേവിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് അടയിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 പഴം ഞാനിവിടെ ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നമ്മുടെ പഴമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു ബൗള് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ അടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. നിങ്ങൾക്ക് ശർക്കരയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ശർക്കര ഇഷ്ടപ്പെടുന്നവർക്ക് ശർക്കര ചേർത്ത് കൊടുത്താലേ ആവട്ടോ നല്ല ടേസ്റ്റി ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പഴം നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ചട്ടകം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ല കുക്കായി വന്ന പഴമാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടി ഉടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ ഇത് വേവിച്ചെടുത്ത ചെറുപയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ചെറുപയർ ഉടഞ്ഞിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അത് നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ കുത്തി ഉടച്ചിട്ട് മിക്സ് ചെയ്യരുത്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടയിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടയിലേക്കുള്ള മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണ് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വെട്ടി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള പൊടി എടുത്ത് വെക്കാം. ഞാനിവിടെ ഒരു വലിയൊരു ബൗള് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അട തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ. കുറച്ചൊക്കെ ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് പരത്താനായിട്ട് കഴിയണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാനിവിടെ ഒരല്പം കയ്യിൽ ഓയിലൊക്കെ തടവി കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുത്ത മാവിൽ നിന്നും ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഇലയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കുന്ന ടൈമിൽ പരന്ന് കിട്ടണില്ലെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഫില്ലിങ്ങൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടെ കൈ വെച്ചിട്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇഡ്ലിച്ചെമ്പിലാണ് നമ്മുടെ അട വേവിച്ചെടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയെടുത്ത അടയിൽ നിന്നും 4 എണ്ണം വീതം വെച്ചിട്ട് ഞാനിവിടെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് ആവി കയറ്റിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആവിയിൽ വേവിച്ച നമ്മുടെ ഇലയട ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ആരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി തന്നെയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.